രണ്ട് സുപ്രധാന വിഷയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്ന്, OETയോ IELTSഓ ഇല്ലാതെ ഒരു സീനിയർ കെയറർ നേഴ്സിന് ഒരു രജിസ്ട്രേഡ് നേഴ്സായി മാറുവാൻ ഉപയോഗിക്കുന്ന സിഫിന്റെ പ്രൊസീജിയർ എന്തെല്ലാമാണ്. രണ്ട്, നിങ്ങൾ UKയിൽ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ഒരു ഉയർന്ന ജോലി കിട്ടിയാൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപന ഉടമയ്ക്ക് ഈ ജോലിയിൽ നിന്നും മാറി മറ്റു സ്ഥാപനത്തിലേക്ക് പോകുവാൻ എന്തെങ്കിലും ഫീസുകൾ നൽകേണ്ട കാര്യമുണ്ടോ, ഇല്ലെങ്കിൽ അതെങ്ങനെ? ഈ ഒരു രണ്ട് ചോദ്യങ്ങളാണ് ഒരുപാട് പേർ സംശയങ്ങളായി നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വീഡിയോ എന്ന് നിങ്ങൾ ധരിക്കണം. എനിക്കറിയാം ഒരുപാട് പേർ പേഴ്സണലായും അല്ലാതെയും എന്നോട് ചോദിച്ച ചോദ്യമാണ്, ഒരു സ്ഥാപനത്തിൽ നിന്നും NOC ലഭിക്കുവാൻ, അതായത് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്. നിങ്ങൾക്ക് പല സ്പോൺസർ ആയിരിക്കും നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ ആ സ്പോൺസർഷിപ്പിലായിരിക്കും നിങ്ങൾ ജോലി ചെയ്യുന്നത്. മറ്റ് സ്ഥാപനത്തിലേക്ക് നിങ്ങൾക്കൊരു ഉയർന്ന ജോലി തേടി പോകണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന ആ സ്ഥാപന ഉടമയ്ക്കോ അല്ലെങ്കിൽ സ്പോൺസർക്കോ ഒരുപാട് ഫീസ് കൊടുക്കേണ്ട കാര്യമുണ്ടായി വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പരാതി ലഭിക്കുന്നുണ്ട്. അതിന് ഫീസ് കൊടുക്കാതിരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് തീർച്ചയായും ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യും. ഇതിനു മുമ്പ് ജോജീസ് മീഡിയ അവതരിപ്പിച്ച വീഡിയോയിൽ ഒരു സീനിയർ കെയറായി UKയിൽ ജീവിതം ആരംഭിച്ച് സിബ് ഉപയോഗിച്ച് രജിസ്റ്റർ നേഴ്സായി മാറിയ ബഹുമാനപ്പെട്ട എൽദോ എബ്രഹാം അദ്ദേഹത്തിന്റെ ചരിത്രം പ്രേക്ഷകരോട് വിവരിക്കുകയുണ്ടായി. അത്ഭുതവഹമായ പ്രതികരണമാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ലഭിച്ചത് എന്നത് ഒരുപാട് അഭിമാനം നൽകുന്ന വസ്തുതയാണ്. ഇപ്പോൾ UKയിലുള്ള ഒരുപാട് സീനിയർ കെയറർമാരുടെ ഹീറോയായി മാറിയിരിക്കുകയാണ് ബഹുമാനപ്പെട്ട എൽദോ എബ്രഹാം എന്നതും ജോജീസ് മീഡിയയ്ക്ക് ഒരുപാട് അഭിമാനം നൽകുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു വിപ്ലവകരമായ മാറ്റം UKയിൽ കൊണ്ടുവന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ അജിമോൾ പ്രദീപും ബഹുമാനപ്പെട്ട ഡോക്ടർ ഡെന്ന ഡേവിസുമാണ്. ഒരുപാട് പേരെ സഹായിക്കുവാൻ അവർ ഒരു ഫേസ്ബുക്ക് പേജ് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ലിങ്കും കഴിഞ്ഞ വീഡിയോയിൽ അവതരിപ്പിച്ചിരുന്നു. തീർച്ചയായും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ആ ഫേസ്ബുക്കിന്റെ ലിങ്ക് നിങ്ങൾക്ക് നൽകാം. ആ ടീമിൽ ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട എൽദോ എബ്രഹാം ഉണ്ട് എന്നതും നിങ്ങൾ മനസ്സിലാക്കണം. തീർച്ചയായും സിബിന്റെ പ്രൊസീജിയറും കാര്യങ്ങളും ഈ വീഡിയോയിൽ എൽദോ എബ്രഹാം വിശദീകരിച്ച് നിങ്ങളോട് പറഞ്ഞുതരും. അതിനു മുമ്പായി UKയിലുള്ള ഒരുപാട് പേർ ചോദിക്കുന്ന ഒരു സംശയങ്ങളിൽ ഒന്നാണ്, ഉദാഹരണത്തിന് നിങ്ങൾ ഇപ്പോൾ ഒരു നേഴ്സിംഗ് ഹോമിൽ സീനിയർ കെയറായി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സിബ് ഉപയോഗിച്ച് NMCയുടെ പ്രൊസീജിയർ കഴിഞ്ഞ് ഒരു രജിസ്റ്റേഡ് നേഴ്സ് എന്ന പിൻ നമ്പർ നിങ്ങൾക്ക് NMCയിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന നേഴ്സിംഗ് ഹോം വിട്ട് നേഴ്സായി മറ്റൊരു സ്ഥാപനത്തിലേക്ക് നിങ്ങൾക്ക് പോകണമെങ്കിൽ ഇപ്പോഴത്തെ നേഴ്സിംഗ് ഹോം ഉടമയ്ക്ക് NOC വേണ്ടി ഫീസുകൾ ഒരുപാട് കൊടുക്കേണ്ടതായിട്ടുണ്ടോ? കാരണം ഒരുപാട് കുട്ടികൾ ഇപ്പോൾ പരാതി പറയുന്നത് ഇത്തരം നേഴ്സിംഗ് ഹോം ഉടമകൾ 4,000 to 6,000 pounds വരെയാണ് നേരിട്ട് വൈറ്റ് ക്യാഷായി നൽകണം എന്നാവശ്യപ്പെടുന്നത് എന്ന്. എന്നാൽ നിങ്ങൾക്കുള്ള ഒരു ഇൻഫോർമേഷനായി ഞാൻ പറയാം, ആധികാരികമായി തന്നെ പറയട്ടെ, അങ്ങനെ ഏതെങ്കിലും ഒരു നേഴ്സിംഗ് ഹോം ഉടമയോ ഏജൻസിയോ പണം നിങ്ങളിൽ നിന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ക്രിമിനൽ കുറ്റമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് അവരോട് നേരിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ പേജിൽ നിങ്ങൾ എവിടെ പരാതിപ്പെടണം എന്നതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ ഞാൻ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് പരാതിപ്പെടാം. നിങ്ങളുടെ വസ്തുതകൾ അല്ലെങ്കിൽ ഡീറ്റെയിലുകൾ വളരെ പരമരഹസ്യമായി അവർ സൂക്ഷിക്കും. തീർച്ചയായും നിങ്ങൾക്ക് ഒരു പൈസ പോലും കൊടുക്കേണ്ടതായി വരില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം മറ്റൊന്നുകൂടുണ്ട്, നിങ്ങളുടെ കോണ്ടാക്റ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും 2 months നോട്ടീസ് പീരീഡ് മാത്രമേ അവർ അവകാശപ്പെടുന്നുള്ളൂ. അതായത് നിങ്ങൾക്കിപ്പോൾ നേഴ്സായി മറ്റൊരു സ്ഥാപനത്തിലേക്ക് നിങ്ങൾക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മിനിമം 2 months മുമ്പ് നിങ്ങളുടെ കാരണം ബോധിപ്പിച്ച് റിസൈൻ ലെറ്റർ കൊടുത്താൽ മാത്രം മതി, അല്ലാതെ ചേഞ്ച് ചെയ്യാനുള്ള ഫീസായി ഒരു പൈസ പോലും കൊടുക്കേണ്ടതില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ഈ കാര്യങ്ങളെപ്പറ്റി അറിയണമെങ്കിൽ
തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ പേജിൽ ഞങ്ങൾ നൽകിയിട്ടുള്ള യു കെ ആൻഡ് അയർലൻഡ് ജോബ് ഹെൽപ്പ് ലൈൻ എന്ന സ്നേഹ കൂട്ടുകുടുംബത്തിൽ നിങ്ങൾക്ക് വരാം. അവിടെ നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളോട് നേരിട്ട് ചോദിക്കാം. തീർച്ചയായും നമുക്ക് വീഡിയോയിലേക്ക് പെട്ടെന്ന് തന്നെ പോകേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട എൽദോ എബ്രഹാം, നിങ്ങളോട് സിബ് ഉപയോഗിക്കേണ്ടതിന്റെ പ്രൊസീജിയർ വ്യക്തമായി പറഞ്ഞു തരും. അതിനുശേഷം നമ്മൾക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. നേരെ പറയും, അതും നേരിട്ട് പറയും. സ്വാഗതം ജോജീസ് മീഡിയ. ഗുഡ് ഈവനിങ് ഓൾ, എൻ്റെ പേര് എൽദോ, ഞാൻ നോർത്ത് ആംബ്രിയിലാണ് സംസാരിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ജോജി മീഡിയയ്ക്ക് വേണ്ടിയിട്ട്. ഇത് രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോയിൽ ജസ്റ്റ് കെയറായിട്ട് സീനിയർ കെയറായിട്ട് യു കെയിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ പിൻ നമ്പർ കിട്ടും എന്നുള്ളതിനെ ജസ്റ്റ് ബ്രീഫായിട്ട് പറഞ്ഞായിരുന്നു. ഈ വീഡിയോക്കകത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സിഫ്, അതായത് സീനിയർ കെയറായിട്ട് യു കെയിൽ വന്ന ഒരാൾക്ക് ഏത് ഓപ്ഷൻ വഴിയാണ് പിൻ നമ്പർ കിട്ടാനുള്ള ചാൻസ് എന്നുള്ളതിനെ ഞാൻ ജസ്റ്റ് ബ്രീഫായിട്ട് പറയുകയാണ്. മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ടൈമില്ല, കുറച്ച് ലെങ്തി പ്രോസസ്സാണ്. അപ്പോൾ രണ്ടുമൂന്ന് ക്രൈറ്റീരിയാസ് ഉണ്ട് സിഫ് ഉപയോഗിക്കുന്നതിന്. അപ്പോൾ യു കെ എൻ എം സി പ്രോസസ്സ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒ ഇ ടി ഐൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ കംപ്ലീറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് അതിൻ്റെ എല്ലാം സെയിം തന്നെയാണ്. ആകെ ഒരു ചേഞ്ചസ് വരുന്നത് സെക്കൻഡ് സ്റ്റേജിലാണ്. ഫസ്റ്റ് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, തേർഡ് പാർട്ടി വെരിഫിക്കേഷൻ, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എലിജിബിൾ ആണെന്നുള്ളത് നിങ്ങളുടെ നേഴ്സിംഗ് കൗൺസിൽ, ഇന്ത്യയിലുള്ള നേഴ്സിംഗ് കൗൺസിലിൽ കോൺടാക്ട് എൻ എം സി കോൺടാക്ട് ചെയ്യും. നിങ്ങൾക്ക് അവിടുന്ന് ഏജന്റ് മുഖേനയോ ആരും നേരിട്ടോ ചെയ്ത് അത് ക്ലിയർ തേർഡ് പാർട്ടി വെരിഫിക്കേഷൻ ക്ലിയർ ചെയ്യുക. അതിനുശേഷം സി ബി ടി, ഓസ്കി ഇത് രണ്ടും ചെയ്യുക, ഏത് ഹോട്ടലിൽ വേണം ചെയ്യാം. അതിൻ്റെ ഒപ്പം തന്നെ സെക്കൻഡ് സ്റ്റേജ് ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ സെക്കൻഡ് സ്റ്റേജ് ആപ്ലിക്കേഷൻ്റെ അകത്ത് ഹെൽത്ത്, ക്യാരക്ടർ, ഹെൽത്ത് മെഡിക്കൽ ജി പിയുടെ അടുത്തുനിന്നുള്ള അല്ലെങ്കിൽ ഓക്കുപേഷൻ ഹെൽത്തിൽ നിന്നുള്ള വെരിഫിക്കേഷൻ ചെയ്യുന്നതാണ്. ക്യാരക്ടറിൻ്റെ അകത്ത് ലാസ്റ്റ് 10 വർഷത്തെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. പിന്നെ ഉള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ലാംഗ്വേജ് ആണ്. ഈ ലാംഗ്വേജ് എന്നുള്ള ഓപ്ഷൻ്റെ അടിയിൽ 3 ഓപ്ഷൻസ് വേറെ വരുന്നുണ്ട്. അത് ഒന്ന് പ്രാക്ടീസ് ആണ്, പ്രാക്ടീസ്, ട്രെയിനിങ്, പിന്നെ ഇംഗ്ലീഷ് ടെസ്റ്റ്. ഇപ്പോൾ ഒ ഇ ടി ഐൽസ് കിട്ടിയ ആൾക്കാരാണെങ്കിൽ ഇംഗ്ലീഷ് ടെസ്റ്റ് ഉപയോഗിച്ച് പോവുക. സിഫ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കാനാണെങ്കിൽ, അതായത് സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ ഫ്രം എംപ്ലോയർ, മാനേജർ അല്ലെങ്കിൽ എംപ്ലോയറുടെ സപ്പോർട്ടോടു കൂടിയാണ് നിങ്ങൾ പിൻ നമ്പർ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട ഓപ്ഷൻ എന്ന് പറയുന്നത് ട്രെയിനിങ് ആണ്. കാരണം നിങ്ങൾ പഠിച്ചത് ഇംഗ്ലീഷിലാണെന്ന് കാണിച്ചിട്ട് അതിൻ്റെ എവിഡൻസും പ്ലസ് മാനേജറുടെ സപ്പോർട്ടും കൂടെ വെച്ചിട്ടാണ് പിൻ നമ്പർ കിട്ടുക. പ്രാക്ടീസ് എന്നുള്ള ഓപ്ഷൻ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ 2 വർഷം വർക്ക് ചെയ്തവർക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ്. അത് ഇംഗ്ലീഷ് ഇത് അയർലൻഡിലോ അല്ലെങ്കിൽ മാൾട്ട ഏതെങ്കിലും ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ വർക്ക് ചെയ്തവർക്ക് ഇങ്ങോട്ട് വരുന്ന ഓപ്ഷനാണ്. അപ്പോൾ ട്രെയിനിങ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിൻ്റെ അകത്ത് ട്രെയിനിങ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്ത് രണ്ടുമൂന്ന് ഓപ്ഷൻസ് ഈ സിഫിൻ്റെ അകത്ത് ഉപയോഗിക്കണം. എന്താണെന്ന് വെച്ചാൽ മെയിൻലി അവർ അക്സെപ്റ്റ് ചെയ്യുന്ന എവിഡൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ട്രാൻസ്ക്രിപ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ്. നിങ്ങൾ പഠിച്ച കോളേജിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ട്രാൻസ്ക്രിപ്റ്റ് സർട്ടിഫിക്കറ്റ്, അത് നമ്മൾ ടോട്ട് ആൻഡ് എക്സാമിൻഡ് ഇൻ ഇംഗ്ലീഷ് എന്നുള്ളൊരു പോളിസി, അത് അത് വെച്ചിട്ട് നമുക്ക് റീഡിങ്ങും റൈറ്റിങ്ങും ആ ട്രാൻസ്ക്രിപ്റ്റ് വെച്ചിട്ട് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ പഠിച്ചതും വായിച്ചതും എഴുതിയതും അത് അങ്ങനെയുള്ള നമ്മൾ പാസ്സായത് എക്സാം എഴുതിയത്, അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് റീഡിങ്ങും റൈറ്റിങ്ങും അങ്ങനെ ആ ട്രാൻസ്ക്രിപ്റ്റ് വെച്ചിട്ടാണ് ആ ഇംഗ്ലീഷിൻ്റെ റിക്വയർമെൻ്റ് മീറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ലിസണിങ്ങും സ്പീക്കിങ്ങും ആണ്. അതപ്പോൾ നമ്മുടെ കൂടെ ഒരു വർഷം നമ്മുടെ കൂടെ സീനിയർ എന്ത് ഹെൽത്ത് കെയർ സെറ്റിങ്സിലാണെങ്കിലും നമ്മുടെ കൂടെ വർക്ക് ചെയ്ത ഒരു ബാൻഡ് 6 ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു നേഴ്സിന് അത് സർട്ടിഫൈ ചെയ്ത് തരാൻ പറ്റും. അവരത് സർട്ടിഫൈ ചെയ്ത് തന്നാൽ മാത്രം പോരാ, അത് ചെയ്തത് ശരിയാണെന്ന് അവരെക്കാളും സീനിയർ ലെവലിലുള്ള ബാൻഡ് 8 ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു ആൾ കൗണ്ടർ സൈൻ ചെയ്യുന്നതാണ്. കൗണ്ടർ സൈൻ ചെയ്തിട്ട് ഈ ബാൻഡ് 6 ഇക്വലൻ്റ് ആയ ആൾക്ക് തന്നെ തിരിച്ച് എൻ എം സിക്ക് അയച്ചു കൊടുക്കുക. പക്ഷേ ഈ സ്റ്റേജിട്ട് എത്തണമെങ്കിൽ അതിനു മുമ്പ് നമ്മൾ തേർഡ് പാർട്ടി വെരിഫിക്കേഷൻ, സി ബി ടി, ഓസ്കി, സെക്കൻഡ് സ്റ്റേജിലെ ഫുള്ള് പേയ്മെൻറ്റ്, 153 ഫസ്റ്റ് ഇയർ രജിസ്ട്രേഷൻ ഫീ, ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ആപ്ലിക്കേഷൻ അസസ്മെൻറ്റിന് പോയി 35 ദിവസം കഴിഞ്ഞിട്ടാണ്, 35 ദിവസത്തിനുള്ളിലാണ് എൻ എം സി നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് മാനേജർ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറയുക. അപ്പോഴാണ് നിങ്ങൾ മാനേജർ ഡീറ്റെയിൽസ് കൊടുക്കുക. മാനേജർ നിങ്ങൾക്ക് എൻ എം സി നേരിട്ട് മാനേജർക്ക് ഈ ഡീറ്റെയിൽ ഫോം അയച്ചു കൊടുക്കുകയാണ് ചെയ്യണം. ഫോമിൻ്റെ സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി പേർക്ക് ഒത്തിരി ഡൗട്ടുണ്ട്. ഞാനിത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, ഇത് കുറച്ച് ലെങ്തിയാണ്. അവർ ബേസിക്കലി ഇതിൻ്റെ അകത്ത് ലിസണിങ്ങിനെ സ്പീക്കിങ്ങിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. സിഫ് ഫോം എന്ന് പറയുന്നതിൻ്റെ അകത്ത്
ബേസിക്കലി അവർ ചോദിക്കുന്നത് നിങ്ങളുടെ ലിസണിങ്ങിൻ്റെ സ്പീക്കിങ്ങിൻ്റെ സ്കിൽസ് അതിനുള്ള എവിഡൻസ് നിങ്ങളുടെ മാനേജറോട് ചോദിക്കുന്നത്. നിങ്ങളുടെ മാനേജറുടെ സപ്പോർട്ടില്ലാണ്ട് ഇത് മാനേജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ബാൻഡ് സിക്സ് ഇക്വലന്റ് ആയ ഒരാൾ അല്ലെങ്കിൽ മാനേജറുടെ സപ്പോർട്ട് ഇത് രണ്ടും ഇല്ലാണ്ട് നിങ്ങൾക്കത് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ എച്ച് എസിലാണെങ്കിൽ എല്ലാ ടൈപ്പ് ബാൻഡുകളും ഉണ്ടാകും. ബാൻഡ് 5 തൊട്ട് ബാൻഡ് 9 വരെ ഉണ്ടാകും. അപ്പം ആകെ വേണ്ടത് 6-7 എന്ന എൻ എച്ച് എസിലാണെങ്കിൽ 6-7 ഫോം കംപ്ലീറ്റ് ചെയ്യുക. ബാൻഡ് 8 കൊണ്ട് 8 അല്ലെങ്കിൽ അതിന് മുകളിലത്തെ ലെവലിലുള്ള ആളെ കൊണ്ട് കൗണ്ടർ സൈൻ ചെയ്യിപ്പിച്ച് തിരിച്ചയക്കാം. പ്രൈവറ്റ് സെക്ടറിൽ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ബാൻഡ് 6 ഇക്വലന്റ് ആയിട്ടുള്ള സീനിയർ ബാൻഡ് 5 അത് നിങ്ങൾ സാലറി പേ സ്ലിപ്പുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കണം. എൻ എച്ച് എസിൻ്റെ ബാൻഡ് 6 സാലറിയാണ് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ബാൻഡ് സീനിയർ ബാൻഡ് 5 കിട്ടുന്നതെങ്കിൽ അവർ ആ ബാൻഡ് 6 ജോബ് റെസ്പോൺസിബിലിറ്റിയാണ് അവർ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് ആ ഫോം ഫില്ല് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. അങ്ങനെ ചെയ്ത് ആൾക്കാർക്ക് പിൻ നമ്പർ കിട്ടിയിട്ടുണ്ട്. നിയർലി 400 പീപ്പിളിന് ഇപ്പോൾ പിൻ നമ്പർ കിട്ടിയതാണ് ഇതുവരെയുള്ള അപ്ഡേറ്റ്. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഒത്തിരി പേർ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് കൗണ്ടർ സൈൻ ചെയ്യണം ഫോം ഫില്ല് ചെയ്യുന്നതിനുള്ള എലിജിബിലിറ്റി, അത് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ബാൻഡ് 6 ഇക്വലന്റ് ആയ ഡെപ്യൂട്ടി മാനേജർ, ക്ലിനിക്കൽ ലീഡ്, പ്രാക്ടീസ് ലീഡ്, അങ്ങനെ ആ ലെവലിൽ ഇക്വലന്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഹോം ഇൻചാർജ് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഫില്ല് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അതിന് തൊട്ട് മുകളിലുള്ള ആളെ കൊണ്ട് നിങ്ങൾക്ക് കൗണ്ടർ സൈൻ ചെയ്യാം. ചിലപ്പോൾ നിങ്ങളുടെ മാനേജറായിരിക്കും, അല്ലെങ്കിൽ റീജിയണൽ മാനേജറായിരിക്കും, അല്ലെങ്കിൽ ഡയറക്ടറായിരിക്കാം ഇവർക്ക്. പക്ഷേ ഈ രണ്ടുപേർക്കും NMC പിന്നുണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാ പ്രോസസ്സും സെയിം തന്നെയാണ്. നിങ്ങൾക്ക് OET IELTS കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യണം അതേ പ്രോസസ്സ് തന്നെയാണ്. ബാക്കിയെല്ലാം ഈ ഒരു കാര്യം മാത്രമാണ് വ്യത്യാസമുള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ ഏകദേശം 1,200 pounds അടുത്ത് തന്നെ നിങ്ങൾക്ക് ഫുൾ NMC പ്രോസസ്സിന് ചെലവ് വരും. എക്സാം ട്രെയിനിങ് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ട്രസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ നഴ്സിംഗ് ഹോമിൽ നിന്ന് അവർ പ്രൊവൈഡ് ചെയ്യുമെങ്കിൽ അത് മേടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പ്രൈവറ്റായിട്ട് ചെയ്യുക. പക്ഷേ ചില റെസിഡൻഷ്യൽ ഹോമുകളിൽ ഇങ്ങനെ ഒരു സെറ്റിങ്സിൽ വർക്ക് ചെയ്യാത്ത ഒരാൾക്കാരാണെങ്കിൽ എൻ്റെ സജഷൻ ആ സെറ്റിങ്സിൽ നിന്ന് മാറി ജോലി ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. നേഴ്സ് മാനേജറോ അല്ലെങ്കിൽ നേഴ്സസ് ഉള്ള ഒരു സെറ്റിങ്സിലേക്ക് മാറി ജോലി ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. സിഫ് ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്ന് വെച്ച് അത് നാട്ടിൽ നിന്ന് വന്ന എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിൻ്റെ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. ഞാനത് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട് മാക്സിമം. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിൽ ഒരു ഗ്രൂപ്പുണ്ട്, അൺറജിസ്റ്റേർഡ് പ്രാക്ടീഷണർ എന്നാണ് ഗ്രൂപ്പിൻ്റെ പേര്, അൺറജിസ്റ്റേർഡ് പ്രാക്ടീഷണർ. ആ ഗ്രൂപ്പിൽ നിങ്ങൾ റിക്വസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ UKയിലുള്ളവരെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ UKയിലുള്ളവർ അത് അയച്ചു കഴിഞ്ഞാൽ എന്തായാലും സിഫ് ഉപയോഗിക്കണമെങ്കിൽ UKയിൽ വന്നം 1 വർക്ക് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് UKയിലുള്ളവരെയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം അതിൻ്റെ അകത്ത് എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു വാട്സപ്പിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ് വഴിയുള്ള സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഇതുമായിട്ട് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴത്ത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജോജി മീഡിയയിൽ നിന്ന് റിപ്ലൈ കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി ഞങ്ങളെ എഴുതി അറിയിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ വീഡിയോയെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ പേജിൽ ഞങ്ങൾ നൽകിയിരിക്കുന്ന UK and Ireland ജോബ് ഹെൽപ്പ് ലൈൻ എന്ന സ്നേഹ കൂട്ടുകുടുംബത്തിൽ നിങ്ങൾക്ക് വരാവുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളോട് നേരിട്ട് ചോദിക്കാവുന്നതാണ്. UKയിലും അയർലൻഡിലുമുള്ള ഒരുപാട് സുമനസ്സുകൾ നിങ്ങളുടെ സംശയങ്ങൾക്ക് അവിടെ മറുപടി നൽകുന്നതാണ്. അതുപോലെ ഇന്നത്തെ വീഡിയോയിൽ ബഹുമാനപ്പെട്ട എൽദോ എബ്രഹാം സൂചിപ്പിച്ചതുപോലെ സിബിനെ പറ്റി എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് അദ്ദേഹത്തോട് നേരിട്ട് ചോദിക്കുവാനുണ്ടെങ്കിൽ അദ്ദേഹം നിങ്ങളുടെ സംശയ നിവാരണത്തിന് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ പേജിൽ ഞങ്ങൾ നൽകിയിട്ടുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ആകണം. നിങ്ങളുടെ സംശയങ്ങൾ അദ്ദേഹത്തോട് നേരിട്ട് നിങ്ങൾക്ക് അവിടെ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ ഈ വിപ്ലവകരമായ ഈ ഒരു തുടക്കം UKയിൽ ഉണ്ടാക്കി വെച്ച ബഹുമാനപ്പെട്ട ഡോക്ടർ അജിമോൾ പ്രദീപും ഡോക്ടർ ഡെല്ല ഡേവീസും അതുപോലെ നമ്മളുടെ എൽദോ എബ്രഹാമും കൂടി നിങ്ങളുടെ സംശയ നിവാരണത്തിനായി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പേജുണ്ട്, അൺറജിസ്റ്റേർഡ് പ്രാക്ടീഷണേഴ്സ് എന്ന ഒരു പേജാണ്. ആ പേജിൽ നിങ്ങൾക്ക് ജോയിൻ ആകാം. NMC അതിൻ്റെ പ്രൊസീജിയറും രജിസ്ട്രേഷൻ ലഭിക്കുവാൻ വേണ്ട കാര്യങ്ങളുമൊക്കെ വ്യക്തമായി ഈ ബഹുമാന്യ ടീം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ആ ഫേസ്ബുക്ക് പേജിലും നിങ്ങൾ ജോയിൻ ആയി എത്രയും പെട്ടെന്ന് നിങ്ങൾ UKയിലെ നേഴ്സായി മാറുവാനുള്ള പരിശ്രമങ്ങൾ ആരംഭിക്കണമേ എന്നുമാണ്
പ്രാർത്ഥനാപൂർവം ജോജീസ് മീഡിയയ്ക്ക് പറയുവാനുള്ളത്. ഇനി ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ യു കെയിലുണ്ട്. ഓരോന്നായി മനസ്സിലാക്കും തോറും അതുമായി നിങ്ങളുടെ അടുത്തേക്ക് ഞങ്ങളുടെ ടീം എത്തുന്നതാണ്. അപ്പോൾ വീണ്ടും കാണും വരെ ജോജീസ് സൈനിങ് ഔട്ട് ഫ്രം ജോജീസ് മീഡിയ. നേരെ പറയൂ, അതും നേരിട്ട് പറയും. നന്ദി, നമസ്കാരം.